അസ്സലാമലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിക്കണതേ ഒരല്ലോ അമ്മയൊന്നും ഇല്ലാത്തവൽക്ക്, അതെ മൈര തന്നെയാളെ ചോപ്പർ ഇല്ലാത്തവൽക്ക്, മിക്സി ഇല്ലാത്തവൽക്ക്, കരണ്ട് ഇല്ലാത്തവൽക്ക് ഒക്കെ പറ്റിയ, എല്ലാവർക്കും പറ്റിയ ഒരു ഒന്നാം നമ്പർ നല്ലൊരു പൊമ്മളേറ്റാണ് കേട്ടാ. ഇനിയിപ്പോ ഈ വക മുതലൊന്നും പെരയിലില്ലാത്ത ഒരു മനുഷ്യന്മാരൊന്നും ലോകത്തുണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇനി അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇത് എന്നാണ് ഞാൻ പറഞ്ഞോണ്ടെന്നേട്ടാ. എന്നല്ലാതെ ഇതെല്ലാം കൂടി ഇല്ലാത്ത പെരക്കാരുണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും കേട്ടോ, ഇനി അയക്ക് മാണ്ടിയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അപ്പൊ അയക്ക് മാണ്ടിയ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പൊമ്മൾക്ക് മാണ്ടിയത് ഈ ഇരിക്കേങ്ങ് മാണ്ടട്ടെ, ഇരിക്കേങ്ങ് എന്നാ പറയാൻ പോണേ, ഇരിക്കേങ്ങ് മാണ്ട, കരിയേപ്പിൻ്റെ അല്ല മാണ്ട, അതേമാതിരി തന്നെ മല്ലിച്ചപ്പ് മാണ്ട, മാണ്ടാത്ത കാര്യങ്ങൾ ഞാൻ ആദ്യമാണ് പറഞ്ഞുതരട്ടാ. പിന്നെ അതേമാതിരി തന്നെ എന്താണ് ചെറിയൊരു പൊതിൻ്റെ ഒക്കെ ഇടും, അതൊന്നും മാണ്ട. നമുക്ക് നമ്മൾ ഒന്ന് രണ്ട് എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉണ്ടാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ, രണ്ടല്ല മൂന്നാല് സാധനങ്ങൾ വെച്ച് കാണ്ട് ആണ് നമ്മൾ ഈ പൊമ്മൾ, അതായത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോണത് കേട്ടാ. അപ്പൊ നമ്മൾ സാധാരണ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പൊമ്മൾ എന്നാണ് ഞങ്ങൾ തൊള്ളി വരുന്നത്. അപ്പൊ അത് കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിധക്കാർക്കൊന്നും ഇപ്പൊ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പൊമ്മളെത്താൻ അന്തം വിട്ട് നിൽക്കണവരുണ്ടാവും. അപ്പൊ അത് പൊമ്മള് 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 എന്നാണ് എനിക്കത് വരുന്നുള്ളൂ. അപ്പൊ ഏതായാലും ഞാൻ പൊമ്മള് എന്നുകൊണ്ട് പറയാൻ നിൽക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ ചമ്മന്തി എന്നാക്കിയതാണ് കേട്ടാ. ചിലവര് ഇതിനെ ചമ്മന്തി എന്നൊക്കെ പറയലുണ്ട്, ഏതായാലും ചമ്മന്തി. അപ്പൊ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെയാണ് ഒരു ബോംബായിലിൻ്റെ പൈതിയും ഒരു ചെറിയൊരു കുഞ്ഞു തക്കാളിയും, പിന്നെ നമുക്കൊരു നല്ലോ എരുണ്ട് നമുക്ക് മുകളിൻ്റെ അളവ് കുറക്കണം, നമുക്കൊന്ന് കീറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണം വരുമല്ലോ. അപ്പം നമുക്ക് ചെയ്യിച്ചാം ഏതായാലും ഞാൻ അതെല്ലാം കൂടി എടുത്തുകാണ്ട് എനിക്ക് പൊമ്മളെന്ന് ആലോചിക്കുമ്പോൾ തന്നെ തള്ളി വെള്ളം പൊടിയുണ്ട്. അതെല്ലാം കൂടി ഞാൻ എടുത്തുകാണ്ട് നല്ലോന്ന് കേക്കുണ്ട് കേട്ടോ, കാരണം ഈ മുളൊക്കെ ഇവിടെ കേട്ട് വരുന്നതാണ്, നല്ല ഒരച്ച് കേൾക്കണം. അപ്പം അതാണ് ഒരച്ച് കേക്കിക്കണേ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങുക. അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്താണ് ഒരുവിധം സാധനങ്ങളൊന്നും മാണ്ടേനും, പിന്നെ തന്നെ നമുക്ക് അമ്മിക്കല്ലോ ഒരല്ലോ ഒത്തും മാണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കട്ടിംബോർഡ് മാണട്ടാ. അപ്പൊ ഞാൻ ഇടക്കിടക്ക് കുരുനീര് ഇറക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് തന്നെയാൾ ഈ പുളിയും ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ടാണേ. അപ്പൊ ഏതായാലും കണ്ടൊക്കെയാണ് ഇതാണ് നമ്മളെ കട്ടിംബോർഡ് വെച്ച് കാണാൻ നമ്മളെ പരിപാടി. കട്ടിംബോർഡ് ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ കട്ടിംബോർഡ് നനക്കണേ നനച്ചോളി, ഞാൻ നനക്കണില്ല, നനച്ചുകാണ്ട് ചെയ്ചും ചെയ്ചും ചെല്ലോ നനക്കാതെയും ഇതാക്കും. അപ്പം നാളെ എനിക്കൊരു വീഡിയോയിൽ ആരോ ഒന്ന് കമൻറ്റ് ചെയ്തിന് നമ്മളെ കൂട്ടുകാരൻ്റെ മൈമ കട്ടിംബോർഡ് നനച്ചാളേ വേണ്ടിയെന്ന്. എനിക്കാണെങ്കിൽ വന്നിയ കട്ടിംബോർഡ് നനക്കാൻ വല്ലാത്തൊരു പൊറുതിയാടുമാണ്. അപ്പോൾ ഏതായാലും കട്ടിംബോർഡ് നനക്കണില്ല കേട്ടോ. എന്നിട്ട് നോക്കിയാണെങ്കിൽ നമ്മളെ ബാമ്പാഹിളിൻ്റെ ഒരു ചെറിയൊരു കണ്ടെടുത്ത് കാണ്ടേ ഇതേമാതിരി ബാരട്ട് കാണ്ട് അത് നുറുക്ക കൈച്ചണം ചെറുതാക്കി അരിഞ്ഞോളിട്ടാ. പിന്നെ നമ്മൾ ചുമ്മന്തി എന്നാണ് പറഞ്ഞത്, പൊമ്മൾ എന്ന് പറഞ്ഞാൽ ചുമ്മന്തി എന്നായതാണ്. ഈ പൂമ്മളരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീരുള്ളിയല്ല എടുക്കലേ, എന്നാലേ ചീരുള്ളിക്ക് പകരം ഇവിടെ വല്യുള്ളി ആണിട്ട് എടുക്കണത്. ഇനി നമുക്ക് വേണ്ടിയത് മുളാണ്. അപ്പം മുള നോക്കിയാണെങ്കിൽ പച്ചവളമാണ്, ഞാനൊരു രണ്ട് മൂന്ന് പച്ചവളം എടുത്തിനി ഇയാളെ കൊല്ലി കാറ് ഇതിൻ്റെ എരും കൂടെ മണത്തിട്ട്. ഓ ഇത് കത്തിയാണ് പോണില്ലേ, കുരുവിന് നല്ല ഉറപ്പുണ്ട്, നല്ല എരുള്ള മുളിൻ്റെ ഇതാണ് കുരു, നല്ല ഉറപ്പുണ്ടാവില്ല. അപ്പം നല്ല മണമുണ്ട് കേട്ടാ. അപ്പം ഇത് അരിമ്പ് കണ്ട് മണത്തിട്ട് ഞാൻ ഇയാളെ ഒരു മുള ആണ്ടനെ എടുത്ത് വെച്ചിട്ട് മാണ്ട, ഞാൻ ഈ കത്തിയും കഴിച്ചൊക്കെ ഒന്ന് കെക്കിയിട്ട് വരട്ടാ. കാരണം ഒരു മുളിനെ ഞാൻ ഒഴിവാക്കിയാണ്, എരിഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂലേ. പിന്നെ നമുക്ക് വേണ്ടിയത് തക്കാളിയാണ് കേട്ടാ. അപ്പൊ കഴിച്ചും എത്താണ് കത്തിയൊക്കെ നല്ലോണം കെക്കിയതെത്തിന് വെച്ചാൽ പിന്നെ ഇങ്ങനെ അയലാതെക്കാൻ വേണ്ടിയാണ് ഇമ്മാതിരി മുള കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിച്ചായാലും. ഇങ്ങോട്ടൊക്കെയാണ് ഇനി നമ്മളെ തക്കാളി. തക്കാളി ഇത്രത്തോളം വലിപ്പമാണെന്നൊന്നുമില്ല, പിന്നെ തക്കാളിൻ്റെ ചാത് തൃപ്തി ഉള്ളവർ തക്കാളി വലുതെടുത്തോളി. അപ്പം തക്കാളി ഞാൻ ഇതേമാതിരി കുനുകുനാ അരിഞ്ഞിട്ട ചെറുതാക്കി കണ്ട അരിഞ്ഞിക്കണ്. തക്കാളിൻ്റെ മുകളിലത്തെ ഇതൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല, ചിലപ്പോഴൊക്കെ ഞാൻ കളയുണ്ട്, ചിലപ്പോഴൊന്നും കളയലുമില്ല. അപ്പോൾ ഇതായാലും ബസ്സൊന്നുമല്ലല്ലോ. ഓ പുളി മണത്തിട്ടാണെങ്കിൽ നല്ല രസമുണ്ടാവും. ഈ പുളിയൊക്കെ ഇട്ട് കാണുന്നിട്ട് ഇങ്ങനെ ഒരു പൊമ്മളാണ്ട് ഉണ്ടാക്കിയാൽ. അപ്പോൾ പുളിൻ്റെ കണക്ക് ഇത് എത്രയാണ് കേട്ടാ, ഒരു ചെറുനാരങ്ങൻ്റെ വലിപ്പത്തിൽ ഉരുത്തിയ അത്ര ഉണ്ട്, അത് അത്ര മതി. അപ്പോൾ പിന്നെ തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ടേ പുളി ഇത്ര മതി. അപ്പോൾ ഇനി പുളിയും കൂടി ഒന്ന് കേക്കട്ടെ കേട്ടാ. ഇനിയിപ്പോൾ പുളിയായിട്ട് കേക്കാതെ കണ്ട, കാരണം പുളിയും പലർക്കിട്ട് കൊണ്ടുവരാനേ കാര്യം. അപ്പോൾ പുളിയൊക്കെ ഞാൻ കെകിയാണ്, പുളി കെകിക്കാണ്ട് പുളിക്കാണ് ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ അരിഞ്ഞച്ച ചാടി അങ്ങോട്ട് ചാടിക്കൂടും. പൊട്ടെ പൊട്ടെ മതി. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടാണ്, നമ്മൾ അതിൻ്റെ കൂടി ചാടിച്ചപ്പോഴേ കുറേ മുളൊക്കെ അങ്ങോട്ട് ചാടിക്കണം. ഇനിയിപ്പോൾ മുളൊന്ന് പെറുക്കാനാവില്ല, അവിടെ നോട്ടെ അനമ്പല്ലാത്ത എരുള്ള മുള. ഇനിയിപ്പോൾ മൂന്നാല് കണ്ടാണ് പോയി ചാച്ചാണ്, കുഴപ്പമൊന്നുമില്ല.
ഏതായാലും കൊട്ടൊക്കെയാണ് ഇതുപോലെ റെഡി ആക്കിട്ട് ഇനി നമുക്ക് ഇതിക്ക് മാണ്ടിയെന്ന് വെച്ചാൽ ഇപ്പാണ്. അപ്പൊ ഇപ്പ ഇല്ലാതെ നമുക്ക് ഒരു സാധനം രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പ ഞാൻ ഇപ്പ കുറച്ചൊക്കെ മാണട്ടെ ദീക്ക്. ഈ പുളിയിൽ ഇപ്പില്ല. അപ്പൊ ചെറിയ പുളി നമുക്ക് നല്ല ഓ ഇപ്പും കട്ട പുളി അങ്ങോട്ട് കിട്ടും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഇപ്പും കട്ട പുളിക്ക് വലിയൊരു പുളിയായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് കുറച്ചും കൂടി പുളി എടുക്കണം. അതേമാതിരി നമ്മൾ ഇപ്പുമുള്ള ഇപ്പം അങ്ങോട്ട് കുറക്കുമാണ് കേട്ടാ. ഇപ്പളേ തള്ളി വെള്ളം പൊടിയാണ്. അപ്പം ഞാനൊരു ഫോർക്കൊണ്ട് ഇതാക്കാൻ വിചാരിച്ചില്ല. അപ്പം ഫോർക്കൊണ്ട് ഇളക്കിയിട്ട് എത്തുവാണില്ല. അപ്പം ഞാൻ വിചാരിച്ച നല്ല കൈജോണ്ടനാണ് തിരുമ്പട്ടേന്ന്. കാരണം കൈജോണ്ട് തിരുമ്പുമ്പോൾ പേടിയാണ്, നല്ല എരുള്ള മുളാണ്, അതുകൊണ്ടാണ് പേടി. ഓ ഇതിങ്ങനെ കുഴക്കുമ്പോൾ തന്നെ ഞാൻ നമുക്ക് ചോറമ്മി തിന്ന് അങ്ങനെ പൂതിയാവും. കാരണം അത്രക്കും ചാതാണ് ഈ മുളയെ കുമ്മള്. നമ്മൾ ഒരുക്കണ്ടാക്കി വെക്കണം കേട്ടോ, നല്ല രസമാണ്. ഇനി ഇതീ ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാണ്ട്. അപ്പൊ ഏതായാലും ഇങ്ങനെ കുഴക്കുമ്പോഴേ കയ്യിതായിട്ട് വെച്ച. അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുഴച്ചാണ് ഞാൻ കയ്യെ കെട്ടാന്ന്. അന്ന് അങ്ങോട്ടൊക്കെ എണീതാണ്ട് നമ്മള് പോകുമ്പോൾ. ഇനി ഇതിക്ക് ഒരു ഇതും കൂടി അയാ കഴിഞ്ഞ്. പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ ഈ പഞ്ഞുള്ളി ഇട്ട് കണ്ട് എത്താണ് പുമ്മളുണ്ടാക്കുമ്പോൾ മിക്സിൻ്റെ ചാറിലിട്ട് അരക്കാൻ പാടും ഇല്ലട്ടാ. അമ്മിമ്മലിട്ടാണ് കുത്തിയാലും വേണ്ടില്ല, മിക്സിൻ്റെ ചാറിലിട്ടാണ് അരക്കരുതിട്ടാണ്. അപ്പം അതിൻ്റെ ചാത് മാറുമേ. നമ്മൾ ചീരുള്ളി കൊണ്ട് നക്കണേ മിക്സിൻ്റെ ചാറുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നാളെ ദിവസം ഞാൻ ഇതുണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല തൃപ്തിയായിരുന്നു. കാരണം ഇമ്മാതിരി ഇതൊക്കെ നല്ല തൃപ്തിയാണ്. അപ്പം ഞങ്ങൾ എൻ്റെ കയ്യിൽ നല്ല എരുണ്ടിട്ടാ. അപ്പം ഞാൻ കയ്യിച്ചാക്കാൻ വേണ്ടി പോട്ടെട്ടാ. എത്താറ് ഇമ്മാത്ത പുമ്മളൊക്കെ ഈ മോളും ഇവനും കഴിച്ചതല്ല. അപ്പോൾ കുറച്ച് നേരം ഞാനാണെങ്കിൽ ആ കഴിച്ചും പിടിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞ് വീഡിയോയിൽ. പിന്നെയാണ് എനിക്ക് ബോധം വന്നത്, മേ കജിൻ്റെ എല്ലാം അങ്ങനത്തെ കേക്ക് കഴിഞ്ഞില്ലേ പിന്നെ പോയിട്ട് വെയ്ക്കൂല്ലല്ലോ എന്ന്. അപ്പം അങ്ങോട്ടേക്കാണ് ഞാൻ പറഞ്ഞില്ല ഇതി കുറച്ചും കൂടി ഒരു ഇതും കൂടി ഇടാണ്ട് ഇത് വെളിച്ചെണ്ണേ പച്ചളിച്ചെണ്ണേ. അപ്പം ഞാൻ ഈ സ്പൂണൊക്കെയാണ് പറഞ്ഞു നോക്കുമ്പോൾ വലിയൊരു സ്പൂണാണ് ഏറിയിക്കണേ. അപ്പം പച്ചളിച്ചെണ്ണ നല്ല ചാതാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഒരുപാട് അങ്ങോട്ട് ആകണ്ട വിചാരിച്ചാണ് ഞാൻ കുറച്ച് ഈ കുപ്പിയൊക്കെ ഒഴിച്ചാണ് കേട്ടാ. അപ്പൊ കുപ്പിക്ക് ഒഴിച്ചാണെങ്കിൽ കുപ്പിയുടെ മൂടി ഉറക്കണല്ലോ. അപ്പൊ ഒരു പുളിൻ്റെ ആരും ഇത് അതിമേല്. അപ്പൊ തീ കണ്ട് ഒഴിച്ചിക്കണേ ഇത്ര മതിട്ട് ഒരു അര സ്പൂണ് ഇതൊക്കെ മതി. പിന്നെ നിങ്ങളടുത്ത് പുമ്മൾ തോനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂണൊക്കെ പറഞ്ഞോളി. അപ്പൊ ഇതിൻ്റെ ഏറ്റവും നല്ല ചാത് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പച്ചച്ചെന്ന് അങ്ങോട്ട് പാരുമ്പോഴാണ്, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ചാത്. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തീക്ക് പിന്നൊരു കൂട്ടാനും ഒത്തും ആവശ്യമില്ല ചോറ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നല്ല രസം കൊടുക്കണ ഇതാണ് എന്താണ് ഈ പുളിക്കഞ്ഞി എന്താ ആ പയങ്കഞ്ഞി ഉണ്ടല്ലോ, ഈ പയങ്കഞ്ഞിക്കൊക്കെ നല്ല രസമുണ്ട് ഈ പുമ്മള്. അപ്പോൾ ഈ പിന്നെ ഇപ്പം ചിലവർക്കൊന്നും പുമ്മളുണ്ടാക്കാൻ ചെരുക്ക് മിക്സിൽ ജാറ് അങ്ങനത്തെ കറണ്ട് ചാത്ത നേരൊക്കെ ഉണ്ടാവില്ല. അപ്പം നോക്കിയാണെങ്കിൽ ഞങ്ങൾ ഒരു സൈഡിൽ വെച്ച് കാണും കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഞാൻ നാമ ചോക്കിയിട്ട് എന്തോ രസം ഇയാളെ. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ പൂതിയാവും, കാരണം അത്രക്കും ചാതുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് തൃപ്തിയായി നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ ലൈക്ക് ചെയ്താൽ മറന്നുപോലെങ്കിൽ ലൈക്ക് ചെയ്താൽ. പിന്നെ ഞാൻ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുത്താൽ, കാരണം ഇത് എളുപ്പമുള്ള പുമ്മളാണ്, കുട്ടികൾക്കൊക്കെ വേണ്ടാക്കാൻ പറ്റും. ഈ സ്കൂൾക്കൊക്കെ കുട്ടികൾക്ക് ചോറ്റ് കൂട്ടാനും നമ്മളടുത്ത് ചിലപ്പോഴും നിർത്തുണ്ടാവില്ല. അപ്പോഴൊക്കെ നിങ്ങൾ കുട്ടികൾ നിങ്ങൾക്ക് ഒഴിവില്ലേ കുട്ടികളോട് തന്നെയാണ് പറഞ്ഞാളേണ്ടി അതാണ് ഉണ്ടാക്കി കൊണ്ടേക്കോന്ന്. കാരണം കുട്ടികൾക്ക് എളുപ്പമാണ്, കുട്ടികൾക്ക് ഉണ്ടാക്കാനും പറ്റും, കുട്ടികൾക്ക് നല്ല രസമാണ് ആക്കാൻ. പിന്നെയും പിന്നെയും നിങ്ങൾ സ്കൂളിൽ നിന്ന് ചോറ് ബാക്കിയാക്കാതെ തിന്നും ചെയ്തോളും. അപ്പം നിങ്ങൾക്ക് നമ്മളെ വീഡിയോ തൃപ്തി എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താളുണ്ട് കേട്ടാ. പിന്നെ അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു തന്നെ ചെയ്താളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആൾ അതിൽ ഓളെന്നുള്ള എടുത്തുള്ള ബെല്ലേക്ക് നിൽക്കുക. അപ്പോൾ അതിൽ ഓൾന്ന് വരും. അപ്പോൾ അതും കൂടി ഞാൻ നിൽക്കിയാൽ പിന്നെ ഇതൊക്കെയാണ് ഇമ്മായത്തെ കുഞ്ഞാണി പുമ്മളും എല്ലാം നമ്മൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൻ്റെ മുന്നിൽ തന്നെയാണ് വന്നു കുഞ്ചോദിച്ചു. അപ്പോൾ നാമച്ചി നാമച്ചി ഒരു വിധമായിക്കുന്നയാളത്. അപ്പം നമ്മൾ ഇത് കിട്ടി ചോറ് കഴിച്ചാൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും.